നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എല്ലാ പ്രതിരോധങ്ങളും അവസാനിപ്പിക്കുന്ന തരത്തിൽ എം ശിവശങ്കർ എന്ന മുതിർന്ന ഐഎഎസുകാരൻ അറസ്റ്റിലാകുമ്പോൾ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇനി ആരെ എന്നതാണ്. സ്വാഭാവികമായും ഈ ശിവശങ്കർ അറസ്റ്റ് ചെയ്ത കേസിലെ മറ്റു പലരെയും മൊഴിയെടുക്കുകയും ചിലരെങ്കിലും പ്രതിയാവുകയും അറസ്റ്റിലാവുകയും ചെയ്യുന്നതിനുള്ള സാധ്യതയുണ്ട്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ സി എം രവീന്ദ്രനും എം ഗോപനുമായിരിക്കും അടുത്ത പട്ടികയിൽ ഈ കേസിലുള്ളയാൾ. രണ്ടാമത്തെ കേസായി നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ മകന്റെ കേസ് മുൻപോട്ട് പോകുന്നു. പക്ഷേ ആ കേസിൽ അധികം രാഷ്ട്രീയ അനുരണനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ ഡിവിഷനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ NCB ഈ കേസ് പുതിയതായി പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട്. അതായത് കോടിയേരിയുടെ മകൻ കൂടുതൽ കാലം ജയിലിൽ കിടക്കാനും മുൻപോട്ട് പോകാനുമാണ് സാധ്യത. പക്ഷെ ആ കേസ് സ്വർണ്ണക്കള്ളക്കടത്തു മാസുമായി ഏതെല്ലാം തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന് വ്യക്തതയൊന്നും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ മാത്രമേ കേരളത്തിൽ അത് ചർച്ചയാകൂ, വിഷയമാകൂ. എന്നാൽ ഈ കോടിയേരിയുടെ മകന്റെ കേസും ശിവശങ്കർ ഉൾപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെയും ഇടയിൽ രാഷ്ട്രീയ കോളളക്കം സൃഷ്ടിക്കാൻ ഇടയുള്ള മൂന്നാമത്തെ കേസ് മന്ത്രി ജലീൽ പ്രതിയാവാൻ ഇടയുള്ള കേസാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി ജലീലുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവാദങ്ങളും വരുന്നുണ്ട്. ജലീലിനെ NIA ചോദ്യം ചെയ്തു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചോദ്യം ചെയ്തു. പക്ഷെ മുൻപോട്ടൊന്നും പോയില്ല. അതുകൊണ്ട് ജലീലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കെട്ടടങ്ങി എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ശിവശങ്കറിന്റെ സ്ഥിതിയും അതുതന്നെയായിരുന്നു. ഏറ്റവും ആദ്യം NIA ED കസ്റ്റംസും അടങ്ങിയ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തത് ശിവശങ്കറെയാണ്. ശിവശങ്കറെ അവർ ചോദ്യം ചെയ്തതല്ല, അറസ്റ്റ് ചെയ്തേയില്ല. അതുപോലെ 3.5 മാസം ശിവശങ്കറെ അറസ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ ശിവശങ്കർ നിരപരാധിയാണെന്ന് പലരും കരുതി. എന്നാൽ ഒടുവിൽ NIA കസ്റ്റംസും ഒക്കെ പറയുന്നു, ഈ എല്ലാ ഇടപാടുകളുടെയും പ്രധാന ഇടപാടുകാരൻ, പ്രധാന നടത്തിപ്പുകാരൻ ശിവശങ്കറായിരുന്നെന്ന്. ഓർക്കുക, 3.5 മാസം സ്വപ്നയും സന്ദീപും ഒക്കെ ജയിലിൽ കിടന്നതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാവും ഇപ്പോൾ ജലീലിന്റെ കാര്യവും എന്നാണ് റിപ്പോർട്ട്. ജലീൽ ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. ജലീൽ ഉറ്റവരോടും ഉടവരോടൊക്കെ പറയുന്നത് എനിക്കൊന്നും പറ്റില്ലെന്നാണ്. എന്നാൽ അന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ച് NIA, ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIA ചോദ്യം ചെയ്തു. NIA വളരെ പ്രധാനപ്പെട്ട പല കണ്ടെത്തലുകളും നടത്തി കഴിഞ്ഞിരിക്കുന്നു. NIA സമ്പൂർണമായ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ജലീൽ. ജലീലിന്റെ പല ഇടപാടുകളും ജലീലിന്റെ ഗൺമേൻ അടക്കമുള്ള ജലീലിന്റെ PA മാരടക്കമുള്ളവരുമായി ചേർന്നാണെന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജലീലിന്റെ ഗൺമേൻ പ്രജീഷിന്റെ ഫോണാണ്. പ്രജീഷിന്റെ ഫോൺ പിടിച്ചെടുത്തു. ആ ഫോണിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ശാസ്ത്രീയ പരിശോധനകൾ നടത്തി. അതിന്റെ ഫലം വന്നു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വ്യക്തമാവുന്നത് പാകിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും പോലും ജലീലിന് ഫോൺ കോളുകൾ വന്നിരുന്നു എന്നതാണ്. ഈ പാകിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും വരുന്ന ഫോൺ കോളുകൾക്ക് ഒരു അപകടമുണ്ട്. അത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. നിങ്ങൾക്കോ എനിക്കോ പാകിസ്ഥാനിൽ നിന്ന് കോൾ വരുമോ? ചില മലപ്പുറത്തുള്ള കുറച്ച് പേർക്ക് വരും, കാരണം അവരുടെ ചില ബന്ധുക്കൾ അവിടെ ഉണ്ട്, മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ സിറിയയിൽ നിന്നോ എന്തിനു ഫോൺ വരുന്നു? സിറിയയിൽ ആരെങ്കിലും ജോലി തേടി പോകുമോ? സിറിയയിൽ പ്രവാസികളുണ്ടോ? ഇല്ല. പിന്നെ എന്തിന് ഫോൺ കോളുകൾ വന്നു? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, പ്രജീഷിനെ വളരെ രഹസ്യമായി ചോദ്യം ചെയ്തു എന്ന വിവരം കിട്ടുന്നുണ്ട്. കാരണം പ്രജീഷിന്റെ വ്യത്യസ്തമായ മൊഴികളും മന്ത്രിയുടെ മൊഴികളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ അവർ കണ്ടെത്തും. അതായത് ഈ മന്ത്രിയായിരിക്കുന്ന ജലീല് യഥാർത്ഥത്തിൽ ഒരു സിമി പ്രവർത്തകനാണ്, സിമിയുടെ നേതാവായിരുന്നു, സിമിയുടെ സെക്രട്ടറി ആയിരുന്നു. സിമി നിരോധിച്ച ശേഷം ജലീല് തന്റെ രാഷ്ട്രീയ തട്ടകം മാറി നോക്കി. ജലീലിന്റേതായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമം വിജയിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അവിടെ നിന്നും CPM സഹകരണത്തിന് പോരുന്നു. CPM സഹകരണത്തിന് പോരുമ്പോൾ ആ കാലത്ത് വളരെ അടുപ്പമുള്ളവർ പറഞ്ഞ ചില കഥകളുണ്ട്, വളരെ യാഥാർത്ഥ്യബോധത്തോട് പറഞ്ഞ കാര്യമുണ്ട്. അതായത് കുഞ്ഞാലിക്കുട്ടിയുമായി ഉടക്കുണ്ടാക്കിയാണ് പുറത്തു പോരുന്നത്. പക്ഷെ ജലീലാവട്ടെ തികഞ്ഞ വിശ്വാസിയാണ്, മൗലികവാദിയാണ്, പാരമ്പര്യവാദിയാണ്. ജലീലിന് കമ്മ്യൂണിസ്റ്റുകാരോട് സഹകരിക്കാൻ കഴിയില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരോട് സഹകരിക്കാൻ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ CPMനോട് സഹകരിക്കാൻ തീരുമാനിക്കുമ്പോൾ ജലീൽ നേരിട്ടൊരു പ്രതിസന്ധി. കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിൽ അടുപ്പമാണ്. അപ്പോൾ അവിടെ പോയി വഴിയാധാരമാകുമോ? അതിന് ജലീൽ കണ്ടെത്തിയ സൂത്രവഴി പാലോളി മുഹമ്മദ് കുട്ടിയെ പോയി കാണുക എന്നുള്ളതാണ്. ജലീൽ പിണറായി വിജയനിലെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് പാലോളി മുഹമ്മദ് കുട്ടിയെ കണ്ടു. പാലോളി സാത്വികനായ രാഷ്ട്രീയക്കാരനാണ്. പാലോളി പറഞ്ഞു, നിങ്ങൾക്ക് രാഷ്ട്രീയമായ മാറ്റമുണ്ടെങ്കിൽ
സി പി എം വളരെ തുറന്നൊരു പുസ്തകമാണ് പിണറായി വിജയനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും നേതാക്കൾക്കോ ചില വ്യക്തിബന്ധങ്ങളുണ്ട് എന്നത് സി പി എമ്മിൽ ബാധകമല്ല എന്നത് പാനോളിയുടെ ആളായാണ് വാസ്തവത്തിൽ ജലീൽ സി പി എമ്മിലേക്ക് വരുന്നത്. പിന്നീട് വളരെ വേഗം പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പിക്കാനായി പാനോളിയെ തള്ളിക്കളഞ്ഞു. പിന്നീട് ജലീൽ നൽകിയ പല അഭിമുഖങ്ങളിലും പിണറായി വിജയനെ സ്തുതി കണ്ട് മൂടുമ്പോൾ പാനോളിയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. പാനോളി വഴിയാണ് താൻ ആത്മവിശ്വാസത്തോടെ സി പി എമ്മിലേക്ക് വരാനുള്ള ധൈര്യം പോലുമില്ല. കാരണം പിണറായി വിജയന്റെ വേറൊരു പ്രത്യേകത രാഷ്ട്രീയമാണെന്നും ആ രാഷ്ട്രീയത്തിനൊപ്പം നിന്നാൽ മാത്രം പിടിച്ചു നിൽക്കുമെന്നും ജലീൽ മനസ്സിലാക്കി. ആ ഒരു സ്വഭാവം കൂട്ടത്തിൽ നിൽക്കുന്നവരെയൊക്കെ ഉപയോഗിച്ച് വളരും, അവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു സ്വഭാവം ജലീലിനുണ്ട്. ഇത് ജലീൽ ഇവിടെ വന്നതിനും തുടർന്നു. പിണറായിയുടെ വിശ്വസ്തനാണ്, പിന്നെ ഒന്നും ഭയപ്പെടണ്ട എന്ന് കരുതി ജലീൽ പല ഇടപാടുകൾക്കും പോയി. തികഞ്ഞ മൗലികവാദിയായ വിശ്വാസിയാണ്. ഇതാണ് ജലീലിനു മേലുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. അവർ പല ജലീലിന്റെ രാഷ്ട്രീയം മുഴുവൻ അവർ പരിശോധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രജീഷിനെ ചോദ്യം ചെയ്യുകയും പ്രജീഷിന്റെ ഫോൺ പരിശോധിക്കുകയും ചെയ്തതോടുകൂടി ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ. അപ്പം ജലീലിന്റെ സ്വത്തുക്കളൊന്നും കാര്യമായിട്ടില്ല. ജലീൽ എല്ലാം കറക്റ്റായിട്ട് അക്കൗണ്ടിങ് ചെയ്ത് നടത്തി പോകുന്ന ആളാണ്. മക്കളുടെ പണവും ഭാര്യയുടെ ശമ്പളവും ഒക്കെ ഉള്ളത്. പക്ഷെ ജലീലിനും അത് ബിനീഷ് കോടിയേരിക്ക് അങ്ങനെ. ബിനീഷ് കോടിയേരിക്ക് ആകപ്പാടുകളെ തലശ്ശേരിയിൽ അപ്പൻ കൊടുത്ത വീതവും തിരുവനന്തപുരത്തെ ഒരു വീടും മാത്രമാണ്. പക്ഷേ ശതകോടികളുണ്ട്. അതുകൊണ്ട് തന്നെ ജലീലിന് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടോ? അതോ ആശയപരമായി തന്നെ ജലീഷ് ഒരു സാമ്പത്തിക സ്രോതസ്സായി മാറി ഭീകര സംഘടനകളെ സഹായിക്കുന്നുണ്ട് പോലും അന്വേഷിക്കുന്നുണ്ട്? ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല, കൃത്യമായി അന്വേഷണ ഏജൻസിയോട് ബന്ധപ്പെട്ട അവർക്ക് അങ്ങനെ സംശയമുണ്ട്. ജലീലിന്റെ പഴയ ചരിത്രവും ഇപ്പോഴത്തെ ഇടപാടുകളും ജലീലിന്റെ കള്ളങ്ങളും പച്ചക്കള്ളങ്ങളും, കാരണം ചട്ടലംഘനം മുഴുവൻ നടന്നിരിക്കുക. ജലീലെ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും ജലീലിനെ അലട്ടുന്നത്. ഒന്ന് ഖുറാന്റെ ഇറക്കുമതി, അത് ജലീൽ നേതൃത്വം കൊടുത്ത് നേരിട്ട് നടത്തിയതാണ്. പക്ഷേ കോൺസുലേറ്റ് ജനറലോ അതുമായി ബന്ധപ്പെട്ട ഒരു വൃത്തങ്ങളോ ജലീൽ പറഞ്ഞ വാദം അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതിൽ എത്ര കിലോ സ്വർണം ഉണ്ടായിരുന്നിരിക്കാം? എന്തിനാണ് ഇത് സിയാപ്റ്റിന്റെ വാഹനം ഉപയോഗിച്ചത്? എന്തിനാണ് ഒരു വാഹനം ബാംഗ്ലൂർക്ക് പോയത്? എന്തിനാണ് ഇവിടെ അടിച്ച് അങ്ങോട്ട് അയക്കുന്ന ഖുറാൻ, അതായത് മലപ്പുറത്ത് അടിച്ച് അങ്ങോട്ട് അയക്കുന്ന ഖുറാൻ ഇങ്ങോട്ട് അവിടുന്ന് ഇറക്കുമതി ചെയ്തത് ഇവിടുന്ന് വാങ്ങിയാൽ പോരായിരുന്നോ? അപ്പോൾ ഖുറാന്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടം നടത്തിയിട്ടുണ്ട്, അതിന് ജലീലിന്റെ അറിവുണ്ട് എന്ന നിഗമനമാണ് ഒരു വശത്ത്. അതുകൊണ്ടാണ് കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. കാര്യം മാറും. കസ്റ്റംസിനോട് ഈന്തപ്പഴം ഇറക്കുമതി അങ്ങനെ തന്നെയാ. 17,000 കിലോഗ്രാം ഈന്തപ്പഴം വരുമ്പോൾ അതിൽ അതും ഈ പറയുന്ന നിയമം ചട്ടവിരുദ്ധമായി ലംഘിച്ചാലും ടാക്സ് അടച്ചിട്ടില്ല, കസ്റ്റംസിന് കേസെടുക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കളക്ട് ചെയ്തതൊക്കെ നിയമവിരുദ്ധമായിട്ടാണ്. ഇങ്ങനെ വന്നിരിക്കുന്ന ഈ പരിശുദ്ധ ഖുറാന്റെ വരവ്, പിന്നെ റംസാൻ കിറ്റ്, അവിടെ റഹീം ഇതുവരെ ജലീൽ പറഞ്ഞിരുന്നത് താൻ തന്നോട് കോൺസുലാർ ജനറൽ ചോദിച്ചു താൻ എടുത്തു എന്നാ. പക്ഷെ അങ്ങനെയല്ല, സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നു 1,000 കിറ്റ് തരാമെന്ന് അങ്ങോട്ട് ചോദിച്ചു എന്നാണ്. ചട്ട ലംഘനമാണ്, നിയമവിരുദ്ധമാണ്. ഇതൊക്കെ വ്യക്തമാക്കുന്നത് ജലീലിനെ ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ. അപ്പോൾ ഒരുപക്ഷെ സ്വത്തായിരിക്കില്ല, നേരെ മറിച്ച് ഭീകര ഫണ്ടിങ് ആയിരിക്കും എന്നൊരു തോന്നലാണ് അന്വേഷണ ഏജൻസിക്കുള്ളത്. വളരെ കൃത്യമായി ജലീലിന്റെ ഫോൺ വിശദാംശങ്ങളെ, ജലീലിന്റെ സുഹൃത്തുക്കളെ, ജലീലിന്റെ ഗൺമാനെ, ജീവനക്കാരെ ഒക്കെ പരിശോധിച്ചു. ജലീലിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് ഉടൻ വിളിപ്പിക്കും. ഒപ്പം NIA മറ്റും കേസുണ്ടാക്കുമെന്നാണ്. ജലീൽ അപകടം തിരിച്ചറിഞ്ഞിരിക്കുന്നു. മുൻകൂർ ജാമ്യവുമായി മുൻപോട്ട് പോകാൻ ജലീൽ ആലോചിച്ചിരിക്കുന്നു. ഏതു നിമിഷവും ജലീലിനെ ചോദ്യം ചെയ്യാൻ NIAയും ED ആദ്യം ED ആയിരിക്കും ED വിളിപ്പിക്കും. ആദ്യം കസ്റ്റംസിന്റെ വരുന്നുണ്ട്, തൊട്ടു പിന്നാലെ ED വീണ്ടും വിളിപ്പിക്കും, അറസ്റ്റിലേക്ക് നയിക്കും. ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത് സംബന്ധിച്ച നിയമോപദേശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കുന്നതിനും ജലീലിനെ അറസ്റ്റ് ചെയ്യുന്നതിനുമുള്ള നിയമോപദേശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് വിവരം ലഭിക്കുന്നതിന് എന്തായാലും വരും ദിവസങ്ങളിൽ ജലീലിനെ അറസ്റ്റ് ചെയ്തുള്ള സാധ്യത തെളിഞ്ഞു വരികയാണ്.